ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ്ലൻ വെജിറ്റബിൾ കറിയാണ്. ഒരു തരം വെജിറ്റബിൾ കുറുമയാണത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമ്മൾ സാധാരണ ഒരു കുറുമയെന്നും ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ഒരു മെത്തേഡല്ല ഇതിൻ്റെത്, കുറച്ച് വ്യത്യസ്തമായ ഒരു മെത്തേഡാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ പീസും കൂടി ഉണ്ടെങ്കിൽ അതും ഇടാം. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനുള്ള അളവിന് ഇടാം. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുകയാണ് ഏറ്റവും എളുപ്പം. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം, പരമാവധി വെള്ളം കുറച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പച്ചക്കറികൾ, പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റ്, കോളിഫ്ലവറൊക്കെ ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, നുള്ള മഞ്ഞൾപ്പൊടി. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ. എന്നിട്ട് അതോടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കുറുമ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പൂ ഇട്ടു, 3 ഏലക്കായ ഇട്ടു. എല്ലാം കുറേശ്ശെ മതി. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് പിന്നെ എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. 2 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കുക. പിന്നെ 1 കഷ്ണം ഇഞ്ചി 2-3 പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് 1 തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയണ്ട, അതുപോലെ മുളകും അരിയൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സവാള, 1 സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് വേവണം. നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി. കറിവേപ്പില, അതുപോലെ പുതിന, പുതിന കുറച്ച് മതി. മല്ലിച്ചപ്പ് എത്ര എടുക്കണോ അതിൻ്റെ പകുതി മതി പുതിന. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് വേവിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് വരും. ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇലകളെല്ലാം ഒന്ന് നന്നായി വാടി വരണം. ഇലകളെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉലുവയുടെ ഇലയാണ്, ഉണക്കിയതാണ് കേട്ടോ. ഉണക്കിയതായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തത്. കാരണം പെട്ടെന്നത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതൊരു ഒരു 2 നുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ നുള്ളുമ്പോൾ 2 നുള്ള് ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കസൂരി മേത്തി എല്ലാവരുടെ അടുത്തൊന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതാ ഈ ഒരു പരുവത്തിൽ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പരമാവധി എണ്ണ കൂട്ടാതെ ഇങ്ങ് കോരിയെടുത്താൽ മതി. എന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ ഈ പേസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ പാത്രത്തിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ അരച്ച പേസ്റ്റ് ആ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയിലൊക്കെ ഉള്ള വെള്ളം ഉണ്ടാവുമല്ലോ. തക്കാളിയൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ അരച്ചതാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഈ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. പച്ചക്കറികൾ പെട്ടെന്ന് തന്നെ വേവും, കാരണം പൊട്ടറ്റോ ക്യാരറ്റോ ഒക്കെ അല്ലേ പെട്ടെന്ന് വേവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ പ്രത്യേകം ഇനി ഇടേണ്ട ആവശ്യമില്ല, കാരണം വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്.
ഞാൻ മിക്സിയുടെ ജാറിൽ നമ്മളത് അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമ്മൾ ഈ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുന്നതോട് കൂടി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചു. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേ ഈ അരച്ച പേസ്റ്റിൻ്റെ ടേസ്റ്റ് എല്ലാം ഈ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്നതാണ്. കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 പാല് തന്നെ വേണം ഒഴിക്കാൻ. 1 കപ്പ് 1/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. കറിയുടെ ആ ഒരു തിക്നെസ്സൊക്കെ അനുസരിച്ച് ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്ക് ഓഫ് ചെയ്യുക. അപ്പോഴേക്ക് കറി റെഡിയായി. നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ വെജിറ്റബിൾ കറി നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. പാലപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ വെജിറ്റേറിയൻസിനൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.